അന്നത്തെ ഈ പിന്നെ രാഷ്ട്രീയക്കാർക്ക് ഈ സാംസ്കാരിക ആഭിമുഖ്യം ഉണ്ടെന്ന് താങ്കൾ പറയുകയുണ്ടായി. എന്നിട്ട് താങ്കൾ ഈ നിയമസഭയിലെ ഈ അവരുടെ ഈ വാദപ്രതിവാദങ്ങളെയും വിമർശിച്ചുകൊണ്ടും നാടകം എഴുതിയല്ലോ, നോട്ടീസ് വേണമെന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ ഇവിടുത്തെ ഇത് വെച്ച്. അപ്പോൾ അന്നത്തെ ഇവിടുത്തെ ആയാലും അവിടെ ഉള്ളവരായാലും ശരി തന്നെ, അവർക്കൊക്കെ തന്നെ ഒരു സാംസ്കാരിക ആഭിമുഖ്യവും ഒക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ ഇന്നത്തെ സഭാ നടപടികളെക്കാളും ഒക്കെ അന്നത്തെ നടപടികൾക്കൊക്കെ വളരെ ഒരു ആർജവവും ഒരു ആഴമൊക്കെ ഉണ്ടല്ലോ. അതെ. എന്നിട്ടും പിന്നെന്താ ഈ നോട്ടീസ് വേണമെന്നുള്ളത്, അങ്ങനെ ഒരു നാടകം രചിക്കാൻ കാര്യം എന്നുള്ളതാണ്? അല്ല, അന്ന് അന്നത്തെ ഈ നാടകത്തിൽ നോട്ടീസ് വേണമെന്നുള്ള എൻഡിങ് ആ ശീർഷകം വരാത്തതിൻ്റെ കാരണം, അന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു ഈ കേരള തിരുവിതാംകൂർ നിയമസഭയിൽ, അദ്ദേഹം ഒന്നും തയ്യാറായി വരിയില്ല. ഈ മെമ്പർമാർ എന്ത് ചോദിച്ചാലും നോട്ടീസ് വേണമെന്ന് പറയും. മറുപടി പറയാനുള്ളത് ആ നോട്ടീസ് വേണം. അപ്പോൾ ഒരു എം എൽ എ, വളരെ സരസനായ ഒരു എം എൽ എ, വേറെ ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചാൽ അക്കൂട്ടത്തിൽ ഒരു ചോദ്യം, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അച്ഛൻ്റെ പേര് എന്താ എന്ന് പറയാനൊക്കെ വളരെ പതിഞ്ഞ് തരും. നോട്ടീസ് വേണം. ഈ ഈ എം എൽ എ വളരെ വിരുദ്ധനായ ഒരു എം എൽ എ വളരെ താഴ്ന്ന സ്വരത്തിൽ മറ്റെല്ലാ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുകൊണ്ട് അക്കൂട്ട് ചോദിച്ചു. അപ്പോൾ നോട്ടീസ് വേണമെന്ന് പറഞ്ഞു. അത് ഞാനിത് ഈ റിപ്പോർട്ട് അപ്പോഴെനിക്ക് തോന്നി ഇത് ആണ് അസംബന്ധ നാടകം ആക്കട്ടത്. അങ്ങനെയാണ് നോട്ടീസ് വേണം നാടകം എഴുതിയത്. അത് പിന്നെ അവിടെ നടന്ന ഈ ജാതീയമായ വാദപ്രതിവാദങ്ങൾ, മന്ദത്ത് പുന്നാപ്പൻ, തൈര്യത്ത് കുഞ്ഞിത്തൊമ്പൻ, പി എസ് മുഹമ്മദ്, ഇതുപോലുള്ള ഈ സമുദായ നേതാക്കന്മാരായിരുന്നു മന്ദവും ആ നാട് മന്ദത്തിനൊക്കെ അത്തികരിശലാക്കിയ നാടകമായിരുന്നു. മന്ദത്ത് പുന്നാപ്പൻ ഈ നാടകം കാണാൻ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു വന്നിരുന്നു. ഞാൻ അഭിനയിച്ചുകൊണ്ട് സ്റ്റേയിൽ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം മുൻവശിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നി അദ്ദേഹത്തിന് വളരെ സ്വാധീന ശക്തിയുള്ള പേപ്പറിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഇത്രയധികം കലശയായിട്ട് കളിയാക്കുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മനസ്സിൽ ഒരു നീരസം ഉണ്ടാകും. അത് അഭിനയിച്ചയാളോ ഇത് കലശയായിട്ട് അഭിനയിക്കുക. കുമരേവ് ചെങ്കുണ്ടിമേനോൻ, കുമരേവ് ചെങ്കുണ്ടിമേനോൻ കെ പി എസ് സി നടനും പ്രകൽഭനെ അഡ്വക്കേറ്റുമായിരുന്നു. ആ ശങ്കുണ്ണിയാണ്, ചെങ്കുണ്ടിമേനാണ് മന്ദത്തിൻ്റെ റോള്. അത്യുഗ്രഹമായിട്ട് അങ്ങനെ അഭിനയിച്ചു. ഈ എക്സാഗ്രേറ്റഡ് അബ്സർഡിറ്റി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ മന്ദത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാടകം അത്യുഗ്രഹമായി, ഞാൻ ആരാണെന്ന് എന്നെ മനസ്സിലാക്കിയ നാടകമാണ്, എന്നെ നിങ്ങൾ മറ്റുള്ളവരെല്ലാം കാണുന്ന ഏത് രൂപത്തിലാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ഒരു നാടകമാണ്. എനിക്ക് വളരെ സന്തോഷമായി. ഈ ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത്തരം അല്ല, അന്ന് ഈ ഇതുപോലുള്ള പ്രതികരണത്തിന് ശേഷിയുള്ള രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണഗതിയിൽ അദ്ദേഹം ഇതിൽ പ്രതിഷേധിക്കുകയോ അപ്രിയം കാണിക്കുകയോ ഒക്കെ വേണ്ടതാണ്. പക്ഷെ അതൊന്നുമല്ല ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹബന്ധം പിന്നീട് വളരെ നാളെ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇന്ന് അത്തരത്തിലൊരു നാടകം എഴുതിയാലേ ഈ മന്നത്ത് പത്മനാഭൻ്റെ പിൻഗാമികളൊക്കെ മന്നത്ത് പത്മനാഭനെ പോലെ ഇത് സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, ഇവനെ ബഹിഷ്കരിക്കുക എന്ന് പറയുകയും ചെയ്യും. സമദൂരം പാലിക്കണമെന്ന്. സമദൂരം പാലിക്കുക, അല്ല സമദൂരമാണെങ്കിലും പോട്ടെ, ദൂരം പാലിക്കുക. സമദൂരമാണെങ്കിലും പൂക്കളെടുത്ത് പോയാം, ഇത് ദൂരം പാലിക്കുക എന്ന് തന്നെ പറയും. ഇതാണ് അത്, ഈ മനുഷ്യൻ്റെ സ്വാർജിതമായ ഒരു സംസ്കാരമുണ്ട്. മന്ദം ഇത്രയും വലിയ ഒരു മഹാനായത് അദ്ദേഹത്തിൽ ഈ അലിഞ്ഞു ചേർന്നൊരു സംസ്കാരം കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്തൊരു മന്ദത്ത് പത്മനാഭൻ ഇത്രയും മുതിർന്ന് ഇന്ന് വളർന്ന് വരണമെങ്കിൽ എന്തോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വളർച്ചയാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായത്. ഇവർ ഈ ദൂരമല്ല ദൂരെ പോ എന്ന് പറയുന്നതും ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്കത് ഇന്ന് ആലോചിക്കാനൊക്കില്ല. പക്ഷേ ഈ ഇന്നത്തെ സഭാ നടപടികൾ കണ്ടുകൊണ്ട് താങ്കൾക്ക് നാടകം എഴുതണമെന്ന് തോന്നുന്നുണ്ടോ? നാടകം എഴുതിയാലും പ്രയോജനമില്ലാതെ തോന്നുന്നു. സഭ കൊണ്ടും പ്രയോജനമില്ല, നാടകം കൊണ്ടും പ്രയോജനമില്ല. ഇത് ഇപ്പോഴത്തെ ഈ നടുത്തളം, ഇപ്പോൾ നടുത്തളത്തിൽ ഇറക്കലുണ്ടല്ലോ. അന്ന് ഈ നടുത്തളം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അന്ന് ഈ ഞാനൊക്കെ ഈ അസംബ്ലിക്ക് പറയും നടുത്തളം എന്നൊരു ഒരുപാട് ഉണ്ടായിരുന്നില്ല. ഇവർ ഇരുന്നിടത്തു നിന്ന് ശക്തമായിട്ട് പ്രതിഷേധിക്കും. ഈ പ്രതിഷേധത്തിനും
ഒരു ഈ സഭ്യതയുടെ ഭാഷയുണ്ടായിരുന്നു. അസഭ്യമല്ല, സഭ്യതയുടെ ഭാഷ. മന്നയും മന്നവും തരിയത് ഉചിത്തവും ഇവർ പ്രസംഗിക്കുന്നത് സഭ്യതയുടെ അങ്ങേയറ്റം നല്ല ഈ സുന്ദരമായ പദങ്ങൾ ഉപയോഗിച്ചിട്ട് അധിക്ഷേപിക്കാം. ഇന്നതല്ലോ ഇവർക്ക് ഈ നടുത്തളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സഭ്യതയൊന്നുമില്ല. ഈ ഇപ്പോൾ നടുത്തളമാണ് ഈ അന്തരം. അത് ഇനി എന്ത് എഴുതിയാലും അത് നന്നാക്കാൻ സാധ്യമല്ല. ഈ നടുത്തളം നടുത്തളമായിട്ട് പോകും. ഇപ്പോൾ എ കെ ജിയുടെ നിർബന്ധത്തിലാണ് താങ്കൾ മറ്റൊരു നാടകം എഴുതിയത്. ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാണ്, ഡൽഹിയിൽ അവതരിപ്പിച്ചു, ഏറെ അംഗീകാരവും നേടി. എ കെ ജിയുടെ ആ പ്രസ്ഥാനത്തിലുള്ളവർ താങ്കളെ ഇപ്പോഴെങ്ങനെയാണ് കാണുന്നത്? ആ പ്രസ്ഥാനത്തിലുള്ള പലരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ആ പ്രസ്ഥാനത്തിലുള്ള ഈ പേര് പറയാൻ എം എ ബേബി, ആ പ്രസ്ഥാനത്തിലുള്ള ഈ എന്നെ അത്രയധികം ബഹുമാനിക്കുന്ന ഒരാളാണ് എം ബേബി. എൻ്റെ നാടകങ്ങൾ വായിക്കുകയും രസിക്കുകയും ചർച്ച ചെയ്യാൻ എപ്പോഴും തയ്യാറാണ് ബേബി. അങ്ങനെയുള്ള കാണുമ്പോഴെല്ലാം ആദ്യം ആ സാറിൻ്റെ ഇനി ഞാൻ വായിക്കും. അത് ഈ ബേബിയുടെ ഒരു സംസ്കാരം. ഈ സംഗീതം എവിടെയെങ്കിലും ഞാൻ എൻ്റെ പാട്ട് ചെയ്യുമ്പോൾ ഡൽഹിയിൽ ബേബി ഉണ്ടെങ്കിൽ ബേബിയോടെ കാണും. അന്നേരം അങ്ങനെയൊരു ഈ സാഹിത്യമായാലും സംഗീതമായാലും അതിനൊക്കെ ശരിക്കും ആന്തരികമായൊരു ഒരു പ്രചോദനം സ്വയം ഉള്ള ആൾക്കാരുണ്ട് അവരുടെ കൂട്ടത്തിൽ, ബേബി പോലുള്ളവർ. അതൊന്നും ഇല്ലാത്തവർ ധാരാളം. ഈ അത് ഞാൻ അടുത്ത കാലത്ത് മനോരമ എന്നോട് എന്തെങ്കിലും ഉടനെ എഴുതണമെന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഒരു മിഡിൽ, ഞാൻ പണ്ടൊക്കെ ധാരാളം മിഡിൽ എഴുതിയത് മനോരമയിൽ, ഞാൻ പിന്നെ എഴുതാറില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു രണ്ട് ഒരു ഒരു മാസത്തിന് മുമ്പാണ് എന്തെങ്കിലും വിഷയത്തിൽ പോയി ഉടനെ എഴുതണം. ഞാൻ നല്ലവ കൊതുവാൻ പ്രാണി ഉണ്ടാകണം എന്നൊന്ന് എഴുതി. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അവരെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അത് ഈ നല്ല വാക്ക് പറയാത്ത ഈ ചില ആൾക്കാർ ഈ എതിർകക്ഷിയെ ചീത്ത പറയുക, ആ ചീത്ത പറയുന്നത് ആ എതിർകക്ഷിക്ക് അനുകൂലമായിട്ട് മാറുക. എതിർകക്ഷി ആ ചീത്ത കേട്ടിട്ട് അതുകൊണ്ടൊക്കെ ഇത് എന്നെ പറ്റി പറഞ്ഞു. അത് ഇവർക്കെതിരായിട്ട് തന്നെ പോവുക. നല്ല വാക്ക് പറയാത്തതിൻ്റെ അപകടം. മോഡി ചാകടക്കാരനാണ്, ചായൽപ്പൊടിക്കാരനാണ് പറയാൻ പറ്റുന്നത് പോയത് പറഞ്ഞതുകൊണ്ട് മോദിക്ക് വളരെയധികം വോട്ട് കിട്ടി. ഇവർക്ക് വോട്ട് പോയതെല്ലാം അവർ ഇയാൾ ചായക്കടക്കാരനാണ്, ചായൽപ്പൊടിക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇവർക്കെതിരായിട്ട് തിരിച്ചു. ഇത് അത് നല്ല വാക്കൊതുവാനുള്ളത്ര. ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യം പറഞ്ഞപ്പോൾ അത് ഇവരുടെ കൂട്ടത്തിൽ സംസ്കാരം ഉള്ളവർ ഉണ്ട്, പക്ഷെ സംസ്കാരം ഇല്ലാത്തവർ ഈ വാക്കുകൊണ്ടും അവരുടെ ശരീരഭാഷ കൊണ്ടും, വാക്കുകൊണ്ട് മാത്രമല്ല ശരീരഭാഷ കൊണ്ടും എല്ലാം ആൾക്കാരെ ആകത്തിക്കളയുന്നു. ഈ നാടകം ഒരുപക്ഷെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം പോലെ തന്നെ ഏറെ പ്രചാരം നേടേണ്ട ഒന്നല്ലായിരുന്നു? അതെ, വളരെ നല്ല ഒരു ചോദ്യമാണത്. ഇവിടുത്തെ ഏതോ ഒരു നിരൂപകൻ ഒരിക്കലും പറഞ്ഞോളൂ, 52 നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത്, ഇതും എഴുതിയത് 52. പക്ഷേ ഇത് അവിടെ ഡൽഹി കടന്നുപോയി, ഡൽഹിയിലെ അവതരിപ്പിച്ചുള്ളത്. പിന്നീട് പുസ്തകമാക്കി അന്ന് ഇത്ര പെട്ടെന്ന് പുസ്തകമാക്കാനൊക്കെ പ്രയാസമുണ്ട്. അന്ന് ഈ സർക്കിളിൽ കഴിച്ചപ്പോൾ കുറച്ചിട്ടിപ്പരെല്ലാം ഇത് നന്നായിട്ട്. ഇന്ന് എൻ്റെ ഈ കളക്ടഡ് പർസിൽ സച്ചിദാനന്ദൻ്റെ ഒരു ട്രാക്ഷൻ ഒരു വിമോചന, ഈ ക്രിസ്ത്യൻ്റെ ക്ലർജിയുടെ വിമോചന തത്വശാസ്ത്രം, വിമോചന ലിബറേഷൻ തിയോളജി, ആ വിമോചന ആ തിയോളജിയെ പിടിച്ചുള്ള ഏറ്റവും ആ തിയോളജി ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ശക്തമായ നാടകമാണിത് അന്ന് എഴുതിയ 52 എന്ന് പറഞ്ഞു. വേറെ ഏതോ ഒരു എനിക്ക് ഓർമ്മയില്ല. ഇത് കേരളത്തിൽ അക്കാലത്ത് നടന്ന, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നല്ല, നിങ്ങൾ എന്നെ മനുഷ്യനാക്കി എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാവുന്ന ആ മനുഷ്യനാക്കി എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ആക്കിയതിനേക്കാൾ വലുതാണ്. പക്ഷെ അത് കൊണ്ടുതരുന്നില്ല. ഇന്നും ആ നാടകം വായിക്കുമ്പോൾ, ഇന്നലെ അതിൽ അഭിനയിച്ച ഒരാളിവിടെ അവശേഷിക്കുന്ന ഒരാളിവിടെ ഉണ്ട്, റോസ്കോട്ട്. എന്നിട്ട് റോസ്കോട്ടിനെ ഇവിടെ ആദരിച്ചു. ആ നാടകത്തിൽ അഭിനയിച്ച ഒരാൾ അവശേഷിക്കുന്ന ഒരു റോസ്കോട്ടാണ്. ആ പുരോഹിതനായിട്ടാണ് റോസ്കോട്ട് അഭിനയിച്ചത്. ഈ ഈ മുതലാളിമാരുടെ ഈ മർദ്ദനവും മുതലാളിമാർ സമൂഹത്തോട് ചെയ്യുന്ന
അനീതിയും കൊണ്ട് സഹിപുട്ടിട്ട് ഈ ലോഹ ഊരി വച്ച് ഞാൻ നിന്നെ സേവിക്കാനായിട്ട് ഇതാ വരുന്നു. ഈ സേവിക്കാൻ പോകുന്ന പള്ളിയിൽ നിന്ന് വെളിയില്ലാതെ എന്ന് പറഞ്ഞു പോയ ഈ പുരോഹിതനായിട്ടാണ് റോസ്കട്ട വിളിച്ചത്. അത് വിമോചന ദൈവശാസ്ത്രം ആണ് വാസ്തുതൽ. ഇന്ന് നമ്മളറിയുന്ന ഈ ലാറ്റിൻ അമേരിക്കയിലും എല്ലാം പറയുന്ന വിമോചന ദൈവശാസ്ത്രം, പക്ഷേ അത് 52 എഴുതിയ നാടകമാണത്. അത് ഇവിടെ ഒന്നും ഏറ്റു നടത്തിയിരുന്നില്ല. ഇന്ന് വായിക്കുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ ഇന്നത്തെ ചർച്ച ഈ കുറച്ച് ചെറുപ്പക്കാരും എൻ്റെ ഓരോ നാടും എടുത്തിട്ട് ഉള്ള ചർച്ച ഉണ്ടായിരുന്നു, നാടക ചർച്ച. എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത് ഈ ചർച്ചയിൽ വേണ്ടി ആ നാടകങ്ങളെല്ലാം പഠിച്ച് അതിൻ്റെ ആന്തരിക സത്ത മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മാനസികമായ ഒരു അനാലിസിസ് നടത്തിയിട്ടാണ് പലരും ഇവരെല്ലാം. അതെല്ലാം പ്രബന്ധങ്ങളാണ്.